അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന ഏറ്റവും പുതിയ വിവരവും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും ഇസ്രയേലിൽ വലിയ രീതിയിൽ സംഘർഷം നടക്കുന്നു, കലാപത്തിന്റെ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നു. ജെറുസലേം ലക്ഷ്യമാക്കിക്കൊണ്ട് അറബ് വംശജരും പാലസ്തീൻകാരും ISIS പോരാളികളും വലിയ രീതിയിലുള്ള കലാപത്തിൽ ശ്രമം നടക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ്. കഴിഞ്ഞ ദിവസം യലാദി എന്ന് പറയുന്ന സ്ഥലത്ത് യലാദിലെ ഒരു ആക്രമണത്തിൽ 3 പാലസ്തീൻ പൗരന്മാരാണ് കൊല്ലപ്പെട്ടത്. യോദൻ ഹവാഹുക്ക്, ഒപ്പം തന്നെ ബോസ് ഗോൾ, ബെൻ യഫ്ത എന്നീ 3 ഇസ്രയേലി പൗരന്മാരാണ് കൊല്ലപ്പെട്ടത്. 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. ഇതിനിടയിൽ ഇസ്രയേൽ സേന ശക്തമായി തന്നെ തിരിച്ചടിക്കുകയും അക്രമകാരികളെ കൊന്നൊടുക്കുകയും ചെയ്തു എന്നൊരു വാർത്തയും പുറത്തു വരുന്നു. നമുക്കറിയാം, ഇസ്രയേലിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ജെറുസലേം. ഈ നഗരത്തെ ചൊല്ലി വലിയ രീതിയിലുള്ള സംഘർഷങ്ങളും കലാപങ്ങളും അനവധി നടന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര സമൂഹം ഇതുവരെ ഇസ്രയേലിൻ്റെ തലസ്ഥാന നഗരമായ ജെറുസലേമിനെ അംഗീകരിച്ചിട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ജെറുസലേമിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പടയൊരുക്കം നടക്കുന്നത്. 732,000 പേർ അധിവസിക്കുന്ന ജെറുസലേം നഗരം, ആ ജൂതിയൻ മലനിരകളിൽ ഉള്ള ജെറുസലേം നഗരം, ആ നഗരം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ കലാപകാരികളുടെ ഒരു ശ്രമം. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ച് അവരുടെ വിശ്വാസത്തിലെ 3-ാമത്തെ വിശുദ്ധ നഗരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജെറുസലേമാണ്. ഇസ്രയേലികളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരവും അവരുടെ ജീവനും ജീവിതവുമാണ് ജെറുസലേം എന്ന് പറയേണ്ടി വരും. ഏതായാലും 1967 നടന്ന 6 ദിവസത്തെ യുദ്ധത്തിൽ ദൈവം ഇസ്രയേലിന് സമ്മാനിച്ച നഗരമാണ് ജെറുസലേമെന്ന് ഇസ്രയേൽ ജനത വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേലിൻ്റെ അധീനതയിലാണ് ഇപ്പോഴും ജെറുസലേം ഉള്ളത്. ഇത് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഒരു കലാപശ്രമം നടക്കുന്നത് എന്നാണ് പുറത്തു വരുന്നത്. അറബ് വംശജർ ഇസ്രയേലിൽ ഏതാണ്ട് 20% അറബ് വംശജരുണ്ട്. ആ അറബ് വംശജരാണ് ഈ സംഘർഷത്തിന് പിന്നിൽ ഇപ്പോഴുള്ളത് എന്നാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇസ്രയേലിൻ്റെ ഒരു സ്വാതന്ത്ര്യദിനമുണ്ടായിരുന്നു. ഇസ്രയേലിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ അതിനെതിരെ ഹമാസും പാലസ്തീനും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പ്രസ്താവന ഇറക്കിയിരുന്നു. ആ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലായിരുന്നു സംഘർഷം ആദ്യം തുടങ്ങിയത്. അസ്ക്വാ പള്ളിയിൽ നിന്നാണ് ആദ്യം ഇസ്രയേൽ സേനയ്ക്കും ജനങ്ങൾക്കും നേരെ കല്ലേറുണ്ടായത്. തുടർന്ന് ഇതൊരു കലാപത്തിൻ്റെ രീതിയിലേക്ക് മാറുകയും സംഘർഷമുണ്ടാവുകയും 3 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇത്തരത്തിലുള്ള കലാപങ്ങൾക്ക് സ്ഥാനമില്ലാതെ വെച്ചു പൊറുപ്പിക്കില്ല എന്നാണ്. ഇപ്പോൾ പ്രധാനമായും ഈ പാലസ്തീൻ ഇസ്രയേൽ പ്രശ്നമെന്ന് പറയുന്നത് ജെറുസലേമിനെ ആസ്ഥാനമാക്കിയുള്ള, അല്ലെങ്കിൽ ജെറുസലേം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അടിസ്ഥാനപരമായ പ്രശ്നം അതുതന്നെയാണ്. ഇവിടെയാണ് ഇപ്പോൾ ജെറുസലേം പിടിച്ചെടുക്കുക എന്നുള്ള പുതിയ നീക്കവുമായി ഭീകരവാദികളും ഭീകര സംഘടനകളും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഹമാസ് പോലുള്ള സംഘടനകളും രംഗത്തെത്തിയിരിക്കുന്നത്. അതാണ് ഇപ്പോൾ സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ശക്തമായ രീതിയിലുള്ള ഒരു തിരിച്ചടിക്ക് ഇസ്രയേൽ സേന ഒരുങ്ങുന്നു എന്നുള്ള വിവരവും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.